ഹായ് ഹലോ വ്യൂസ്, എല്ലാവർക്കും ജി ടി എഫ് ഐവിൻ്റെ സ്റ്റോറി മോഡ് ഗെയിം പ്ലേ വീഡിയോ സീരീസിലേക്ക് വെൽക്കം. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് അഞ്ചാമത്തെ മിഷനാണ്, ഇത് ആറാമത്തെ മിഷനാണ്. അതുമാത്രമല്ല, ഈ വീഡിയോയിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഈ മിഷനിൽ ഒരു ക്യാരക്ടർ പുതിയതായിട്ട് വരുന്നുണ്ട്. അയാളുടെ പേരാണ് മാർട്ടിൻ മെഡ്രാസോ. ഇയാൾ ഒരു മെക്സിക്കൻ ബിസിനസ് മാനാണ്. അതുമാത്രമല്ല, ഇയാൾ ഒരു ഡ്രഗ് ലോഡ് കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ മിഷൻ നമ്മൾ എൻ്റെ ഇത് ഫ്രാങ്ക്ലിൽ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ. ഇപ്പം നമ്മൾ മാപ്പ് നോക്കിയാൽ മെയിൻ മിഷൻ എന്ന് പറയാൻ എം എന്ന് പറഞ്ഞ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. ആക്ച്വലി എം എന്ന് പറഞ്ഞത് മൈക്കിളുടെ വീടാണ്. അപ്പം നമുക്ക് നേരെ ലൊക്കേഷനിലോട്ട് പോവാം, അതായത് മൈക്കിളുടെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ മൈക്കിളുടെ വീട്ടിലെത്തി. നമുക്ക് ബൈക്ക് നൈസായിട്ട് ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ മൈക്കിളുടെ വീട്ടിൻ്റെ എൻട്രൻസിലോട്ടൊക്കെ നടന്നു പോകുമ്പോൾ ഒരാൾ മൈക്കിളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ചാടിയിട്ട് പോവും ഡ്രസ്സ് ഇടാതെ. അത് വേറെ ആരുമല്ല, നമ്മളെ അമാൻഡൻ്റെ ടെന്നീസ് കോച്ചാണ്. ഫ്രാങ്ക്ലിൻ അങ്ങനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മൈക്കിളും അമാൻഡയും കൂടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പുറത്തോട്ട് വരും. അപ്പം മൈക്കിളിനോട് ഫ്രാങ്ക്ലിൻ ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മൈക്കിളും അറിയും ഇവൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു എന്ന് പറയും. അപ്പോൾ അമാൻഡ അറിയും അല്ലല്ല ഇതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയും. അപ്പോൾ മൈക്കിൾ ഫ്രാങ്ക്ലിനോട് ചോദിക്കും നീ വരുന്നുണ്ട് എൻ്റെ കൂടെ, ഞാൻ അവൻ്റെ പിന്നാലെ പോവാണെന്ന് പറയും. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറയും ഓക്കെ ഞാനും വരാം കൂടെ എന്ന് പറയും. അങ്ങനെ മൈക്കിളും ഫ്രാങ്ക്ലിനും കൂടിയിട്ട് ടെന്നീസ് കോച്ചിനെ ചേസ് ചെയ്യും. Which guy? The guy I'm paying to teach her tennis. The tennis coach? Oh, that's fucked up, man. Who is dudes, homie? You know, back in the hood, man, we gotta watch out for the mailman, dog. Yeah, I'm a cuckold, a snob, and a fucking cliche. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവനെ മിസ്സാവും. അപ്പം മിസ്സായി കുറച്ച് നേരമായിട്ട് നമുക്കൊരു ലൊക്കേഷൻ വരും മാപ്പിൽ, അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകണം നമ്മൾ. Little bricks up there, look. Oh, shit, Coach doing all right for himself. Hey, asshole! You ran off before we could settle our debts! Michael, fine! You got the wrong idea, man! മൈക്കിൾ ഫ്രാങ്ക്ലിനോട് പറയും നീ വണ്ടീൻ്റെ ബാക്കിൽ ആ റോപ്പ് എടുത്തിട്ട് ആ മെൻഷൻ്റെ പില്ലറിന് പോയിട്ട് കെട്ടാൻ പറയും. എന്നിട്ട് മൈക്കിൾ ആ കോച്ചിനോട് കുറേ സംസാരിച്ചിരിക്കും. അപ്പോൾ സംസാരിച്ചിരിക്കുന്ന ഗ്യാപ്പിൽ ഫ്രാങ്ക്ലിൻ ആ കയറെടുത്ത് പോയിട്ട് കെട്ടിയിട്ടുണ്ടാവും. Here we go! Ha-ha! Let's see what happens! Dude, you are probably crazy! Oh, shit! Sorry, man, I'm sweating already! Come on, man, do it for me! Man, I think that shit's coming down, man! Oh, hell yeah, homie, you know what time it is! Are you fucking serious, nigga? അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ മൈക്കിളിന് ഒരു കോള് വരും. അത് നമ്മുടെ ടെന്നീസ് കോച്ചാണ്. അപ്പോൾ ടെന്നീസ് കോച്ച് പറയും നിങ്ങളെന്തിനാ വീടൊക്കെ പൊളിച്ചത്, അതെൻ്റെ വീടൊന്നല്ല, എനിക്ക് അത്രയ്ക്ക് വലിയ വീടൊന്നും ഉണ്ടാക്കാനുള്ള പൈസ ഇല്ല, ഞാൻ വേറെ ഒരു ടെന്നീസ് കോച്ചാണെന്ന് പറയും. എന്നിട്ട് ആ കോള് കട്ട് ചെയ്യും. ആ കോള് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ രണ്ട് വണ്ടിയിൽ നമ്മളെ ചേസ് ചെയ്യും ആൾക്കാർ, നമ്മളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. Slipped him, man. All right, let's go back home. Wow,
അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളെ ചെയ്ത് വന്ന രണ്ട് വണ്ടിയിലുള്ള ആൾക്കാരെയും ഫിനിഷ് ചെയ്ത് തന്നെയാണ്. നമുക്ക് മൈക്കിളുടെ വീട്ടിലേക്കിട്ട് ലൊക്കേഷൻ വേണം. അപ്പോൾ നേരെ നമ്മൾ എൻ്റെ മൈക്കിളുടെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഇവർ മൈക്കിളുടെ വീട്ടിലെത്തി. അപ്പം ജസ്റ്റ് മിസ് എസ്കേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടീൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോൾ അതാണ് നമ്മുടെ മാർട്ടിൻ മെഡ്രാസോ. അപ്പോൾ അവൻ വന്നിട്ടേക്കും അവനിങ്ങനെ വന്നിട്ട് മൈക്കിളിനോട് കുറേ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ചോദിക്കും നീ ഏതാന്ന് ചോദിക്കും. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറയും ഞാൻ ഫ്രാങ്ക്ലിനാണ്. അപ്പോൾ ഫ്രാങ്ക്ലിനോട് പറയുന്ന ലൈസൻസ് എടുക്കുന്നവർ. അങ്ങനെ ഫ്രാങ്ക്ലിൻ ലൈസൻസ് മാർട്ടിന് കൊടുക്കുമ്പോൾ മാർട്ടിൻ അതെടുത്ത് പോക്കറ്റിലിടും. ഫ്രാങ്ക്ലിനോട് ചോദിക്കും അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാൻ ചോദിക്കും. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറയും എനിക്കറിയാം മാർട്ടിൻ മെഡ്രാസും. അപ്പം അയാൾ പറയും നീ അത് മൈക്കിളിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇവ രണ്ടുപേരുടെ നടുവിൽ ഫ്രാങ്കിൽ നിന്നിട്ടും ഫ്രാങ്കിൽ മൈക്കിളിനോട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇതാണ് മാർട്ടിൻ മെഡ്രാസോ, ഇയാൾ ഒരു ഡ്രഗ് ലോഡാണ്, അത് മാത്രമല്ല ഒരു മെക്സിക്കൻ ബിസിനസ് മാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ ടൈമിൽ മാർട്ടിൻ്റെ ബോഡി ഗാർഡ് ആയിരുന്ന ഒരു ബാറ്റ് വാങ്ങിയിട്ട് മൈക്കിളിനെ അടിച്ച് താഴെയിടും. എന്നിട്ട് ചോദിക്കും നീ എന്തിനാ എൻ്റെ വീട് പൊട്ടിച്ചെന്ന് ചോദിക്കും. അപ്പം മൈക്കിൾ പറയും ഞാനത് ടെന്നീസ് കോച്ചിൻ്റെ വീടാന്ന് വെച്ചിട്ടാണ് പൊട്ടിച്ചെന്ന് പറയും. അപ്പോൾ മാർട്ടിൻ ചോദിക്കും അത്രയും വലിയ വീട് ടെന്നീസ് കോച്ചിനുണ്ടാവുന്നത്? അപ്പോൾ മൈക്കിൾ പറയും ഇല്ല ഐ എം സോറി എന്നൊക്കെ പറയും. അപ്പോൾ മാർട്ടിൻ പറയും ആ വീടിൻ്റെ പൈസ 2.5 മില്യൺ ആണ്, എനിക്കത് നീ തരണമെന്ന് പറയും. മൈക്കിൾ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് മൈക്കിൾ പറയും ഓക്കെ ഞാനത് പേ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് മാർട്ടിൻ അവിടെ നിന്ന് ഇറങ്ങും. That's nice. Come on, man. Damn, you all right? Never better. So what now? Looks like I'm gonna have to postpone my retirement. Fuck. Oh, man, I'm mortgaged up to my eyeballs. Look, I only know one way to make money. I'm gonna have to give an old friend a call. Lester. I think he's in town somewhere. I'm gonna have to track him down. Just give me a little alone time, all right? All right, though. Fuck me. ഓക്കെ, ഇതോടുകൂടി ഈ മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ നെക്സ്റ്റ് മിഷൻ ഗെയിം പ്ലേ വീഡിയോ വരാം, നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.